അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. സക്സസ് ഓൺലൈൻ കെടിആറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചെറിയ ഒരു അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് ഈ വേള ഞാൻ ക്യാമറക്ക് മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിയായ സൗന്ദര്യം കാരണം തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പല പ്രയാസങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനേക്കാൾ അദ്ദേഹത്തെക്കാൾ ഒരുപാട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗന്ദര്യമുണ്ടായിരുന്നു. സൗന്ദര്യത്തിന്റെ ഉറവിടം എന്ന് തന്നെ പറയാം. അത്രത്തോളം നൂറു നഅലൂർ പ്രകാശത്തെക്കാൾ പ്രകാശമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിടേണ്ടി വന്നിട്ടില്ല? തന്റെ സൗന്ദര്യം കൊണ്ട് എന്തുകൊണ്ട് മറ്റുള്ളവർ റസൂലിനെ ഉപദ്രവിച്ചില്ല? ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കാര്യം വളരെ സുതാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്റെ സഹാബത്തിൽ ഇതാണ് പറയുന്നത്: റസൂലുള്ളാഹിയുടെ കാൽക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളിലെ ഹൃദയങ്ങളിലേക്ക് രണ്ട് ചിന്തകൾ തിരട്ടി വരും. എന്താണ് രണ്ട് ചിന്തകൾ എന്നറിയാം? ഒന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ റസൂലിന്റെ ആ തിരുവചനം കാണാനുള്ള അതിയായ ആഗ്രഹം. അതിയായ ആഗ്രഹം എന്ന് പറയുന്ന അത്രത്തോളം പ്രേമം പോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന, തന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് റസൂലിന്റെ മുഖത്തേക്ക് നോക്കുക. എന്നാൽ അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുക എന്നത് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ പ്രകാശം കൊണ്ടും ഒരുപക്ഷെ മഹത്വം കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങിയ ആ ബറക്കത്തുറ്റ ആ മുഖത്തിന്റെ ആ തിരു വജസിന്റെ ഒരു മഹാത്മ്യം കൊണ്ടിട്ട് ആ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് നാണമായിരുന്നു, ഒരു പക്ഷെ ഭയമായിരുന്നു എന്ന് തന്നെ പറയും. ഈ ഒരു കാരണത്താലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ. ഒരിക്കെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടുമുറ്റത്ത് നിന്ന് പുറത്തിറങ്ങി, രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി, അദ്ദേഹത്തിന്റെ വീട് മരുഭൂമിയുടെ ഒരറ്റത്താണ്. മരുഭൂമിയിൽ അയാളിങ്ങനെ അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോ ആകാശത്ത് പൗർണമി ചന്ദ്രനെ കണ്ടു. പൗർണമി ചന്ദ്രൻ മരുഭൂമിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ വളരെ ഒരു അതിയായ മനോഹാരിതയാണ്, സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റമാണ്. പൗർണമി ചന്ദ്രൻ മരുഭൂമിയിൽ, വിശാലമായ മരുഭൂമിയിൽ ഒരു മൂലയിൽ പൗർണമി ചന്ദ്രൻ ഇങ്ങനെ പ്രകാശപൂരിതമായി നിൽക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു. കുറെ നേരം മനസ്സിൽ മാലിക് റളിയല്ലാഹു അൻഹു ആ ചന്ദ്രനെ, ആ ചന്ദ്രന്റെ ശോഭയെ നോക്കി ഒരുപാട് നേരം നിന്നു. പിന്നെ പെട്ടെന്ന് മനസ്സിൽ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ശരി, ഞാൻ ഇപ്പോ തന്നെ പോകട്ടെ എന്റെ ഹബീബിന്റെ ഹബറത്തിലേക്ക്. എന്തിന്? ഈ കാണുന്ന അമ്പിളിയാണോ എന്റെ റസൂലുള്ളാഹിയാണോ അടുക്കലേക്ക് പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ദൂരെ നിന്നിട്ട് നോക്കി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി, അമ്പിളിയിലേക്ക് നോക്കി, വീണ്ടും നോക്കി, അമ്പിളിയിലേക്ക് നോക്കി, മൂന്ന് തവണ നോക്കി. ശേഷം അദ്ദേഹം പറയുന്ന, വല്ലാഹി വല്ലാഹി, എന്റെ ഹബീബാണ് ആ അമ്പിളിയേക്കാൾ സൗന്ദര്യം. ഹബീബായ നബിയെ മനസ്സിലാക്കാനും അതുപോലെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിച്ചു പോകാനും നമുക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും.